നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണ ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം നേടാൻ പോവുകയാണ്. അതിനൊരുങ്ങിയാണ് ലിസ്ബണിലേക്ക് പോയിരിക്കുന്നത്. അതിനുവേണ്ടി തന്റെ എല്ലാ സാമഗ്രികളും ഓഗസ്റ്റ് 23 വരെ ലിസ്ബണിൽ തങ്ങാൻ വേണ്ടി പ്ലേ സ്റ്റേഷൻ അടക്കമുള്ള എല്ലാ സാമഗ്രികളുമായാണ് താൻ ലിസ്ബണിലേക്ക് എത്തുന്നത് എന്ന് അന്റോയിൻ ഗ്രീസ്മാൻ പറയുന്നു. എഫ് സി ബാഴ്സലോണയുടെ സൂപ്രധാരമായ അന്റോയിൻ ഗ്രീസ്മാൻ ബാഴ്സ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലക്ഷ്യം വളരെ കൃത്യമാണ്. എന്റെ സൂട്ട് കേസ് ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞു. 23-ാം തീയതി വരെ, ഓഗസ്റ്റ് 23-ാം തീയതി വരെ ലിസ്ബണിൽ നിൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ പ്ലേ സ്റ്റേഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഈ ടൂർണമെന്റ് കഴിയുന്നതുവരെ ഞങ്ങൾ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ അന്റോയിൻ ഗ്രീസ്മാൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം വളരെ കൃത്യമായി ബയൺ മ്യൂണിക്കിനെ കുറിച്ചും തന്റെ ടീമിനെ കുറിച്ചും എഫ് സി ബാഴ്സലോണയെ കുറിച്ചും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ബയൺ മ്യൂണിക്ക് വളരെ മികച്ച ടീമാണ്. അവർ ലെവൻഡോസ്കി മാത്രമല്ല ബയൺ എന്ന് പറഞ്ഞാൽ, വളരെ മികച്ച കളിക്കാരുണ്ട്, മികച്ച വിങ്ങർമാരുണ്ട്. മുള്ളറും നാബ്രിയും ഒക്കെ മികച്ച ഫോമിലാണ്. ലെവൻഡോസ്കി കൂടുതൽ ഗോളുകൾ നേടുന്നു. അതുകൊണ്ട് തന്നെ ശക്തരായ എതിരാളികളാണ് ബാഴ്സക്ക് മുന്നിലുള്ളത് എന്ന് ഇപ്പോൾ ഗ്രീസ്മാൻ പറഞ്ഞു വെക്കുന്നു. ഒപ്പം സ്വന്തം ടീമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായും മെസ്സിയെ ആയിരിക്കും അവർ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത്. ഒപ്പം ലൂയിസ് സുവാരസിനെയും ഫ്രങ്കി ഡി ജോങ്ങിനെയും ഒക്കെ അവർ കൂടുതലായി ഫോക്കസ് ചെയ്യും. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങൾ വളരെ ഡേഞ്ചറസ് ആയ ടീമാണ്. ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ മത്സരം വിജയിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നത് പോലെ ഓഗസ്റ്റ് 22-ന്റെ ഫൈനൽ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് കിരീടം ചൂടുന്നതുവരെ ബാഴ്സലോണക്ക് ലിസ്ബണിൽ നിൽക്കേണ്ടി വരുമോ, അതോ അതിന് മുമ്പ് തന്നെ ബയൺ മ്യൂണിക്കിനോട് ഏറ്റുമുട്ടുമ്പോൾ അവരുടെ കാലിടറുമോ എന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ബാഴ്സയുടെ ആരാധകർ ആഗ്രഹിക്കുന്നത് ആ കിരീടം അവർ ചൂടാനാണ്. കാരണം ഇത്തവണ ഇതുവരെ ഈ സീസണിൽ ഒരു കിരീടവും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അതിനെല്ലാം പരിഹാരമായി ചാമ്പ്യൻസ് ലീഗിലെ കിരീടം ബാഴ്സ നേടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.